രണ്ടോ അതിലധികമോ പാർട്ടുകളെ തമ്മിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ എലിമെൻറ്റ്സ് ആണ് എന്ത് ഫാസ്റ്റ്നേഴ്സ്. നമുക്കറിയാം രണ്ടോ അതിലധികമോ പാർട്ടുകളെ, ഒരു മെഷീൻ സ്ട്രക്ചറിൻ്റെ രണ്ടോ അതിലധികമോ പാർട്ടുകളെ തമ്മിൽ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ എലിമെൻറ്റ്സ് ആണ് എന്ത് ഫാസ്റ്റ്നേഴ്സ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ത്രെഡഡ് ഫാസ്റ്റ്നേഴ്സിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ സ്ക്രൂ ത്രെഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണ് നമുക്കൊരു സ്ക്രൂ ത്രെഡ് കിട്ടുന്നത്? ഒരു സിലിണ്ടറിക്കൽ സർഫസിൽ ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ക്രൂ ത്രെഡ് കിട്ടുന്നത്. അതായത് ഒരു സിലിണ്ടറിക്കൽ സർഫസിൽ ഒരു കണ്ടിന്യൂസ് ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത് ഒരു സ്ക്രൂ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ സർഫസിൽ ഒരു ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു എക്സ്റ്റേണൽ ത്രെഡ് ആയിരിക്കും. ഒരു എക്സ്റ്റേണൽ ത്രെഡ് കിട്ടുന്നത് എപ്പോഴാണ്? ഒരു സിലിണ്ടറിക്കൽ സർഫസിൽ കണ്ടിന്യൂസ് ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോഴാണ്. അത് അങ്ങനെ തന്നെ ഓർത്ത് വെക്കണം. ഒരു സിലിണ്ടറിക്കൽ സർഫസിൽ കണ്ടിന്യൂസ് ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത് ഒരു എക്സ്റ്റേണൽ ത്രെഡ്. ഈ എക്സ്റ്റേണൽ ത്രെഡ് എൻഗേജ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ത്രെഡ് പോർഷനെയാണ് നമ്മൾ ഇന്റേണൽ ത്രെഡ് എന്ന് പറയുന്നത്. ഈ ഇന്റേണൽ ത്രെഡ് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? ഒരു ഹോളിൽ നമ്മൾ ഒരു സ്ക്രൂ ത്രെഡ് കട്ട് ചെയ്യുമ്പോഴേ, ഒരു ഹോളിൽ ത്രെഡ് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇന്റേണൽ ത്രെഡ് കിട്ടുന്നത്. നമ്മൾ ഒരു സിലിണ്ടറിക്കൽ സർഫസിൽ ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എക്സ്റ്റേണൽ ത്രെഡ് ആയിരിക്കും. ഒരു ഹോളിൽ ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇന്റേണൽ ത്രെഡ് ആയിരിക്കും. അതായത് ഈ എക്സ്റ്റേണൽ ത്രെഡ് എൻഗേജ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ഇന്റേണൽ ത്രെഡ് എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? ഒരു ഹോളിൽ ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്കൊരു സ്ക്രൂ ത്രെഡ് കിട്ടുന്നത് ഒരു സിലിണ്ടറിക്കൽ സർഫസിൽ ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോഴാണെന്ന് ഓർത്ത് വെക്കുക. ഇനി ഈ സ്ക്രൂ ത്രെഡിൻ്റെ കേസിൽ നമുക്ക് ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ നോമൻക്ലേച്ചർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നോമൻക്ലേച്ചർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നോമൻക്ലേച്ചർ നമ്മൾ പറയുന്നത് റൂട്ട്. എന്താണ് റൂട്ട് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്? എന്താണ് ഒരു ത്രെഡിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്? രണ്ട് അഡ്ജസൻറ്റ് ത്രെഡിൻ്റെ സൈഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ബോട്ടം പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂട്ട് എന്ന് പറയുന്നത്. രണ്ട് അഡ്ജസൻറ്റ് ത്രെഡിൻ്റെ സൈഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ബോട്ടം പാർട്ടാണ് എന്ത് റൂട്ട് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടേം ക്രസ്റ്റ്. എന്താണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്? ഒരേ ത്രെഡിൻ്റെ സൈഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ടോപ്പ് പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്രസ്റ്റ് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. ഒരേ ത്രെഡിൻ്റെ രണ്ട് സൈഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ടോപ്പ് പോർഷനെയാണ് നമ്മൾ ക്രസ്റ്റ് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടേം ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ്. എന്താണ് ഒരു ത്രെഡിൻ്റെ ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ് എന്ന് പറയുന്നത്? അതായത് ഈ റൂട്ടിനെയും ക്രസ്റ്റിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ സൈഡ് സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. റൂട്ടിനെയും ക്രസ്റ്റിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ത്രെഡിൻ്റെ സൈഡ് സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ത്രെഡിൻ്റെ സർഫസിനെയാണ് നമ്മൾ സൈഡ് അല്ലെങ്കിൽ ഫ്ലാങ്ക് എന്ന് പറയുന്നത്. റൂട്ടിനെയും ക്രസ്റ്റിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സർഫസാണെന്ത് ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ് എന്ന് പറയുന്നത്. നമ്മളൊരു എക്സ്റ്റേണൽ ത്രെഡും കറസ്പോണ്ടിങ് ഇൻറ്റേണൽ ത്രെഡും തമ്മിൽ എൻഗേജ് ചെയ്യുമ്പോൾ ഈ കോണ്ടാക്റ്റിൽ വരുന്ന പോർഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസ് എന്ന് പറയുന്നത് ഈ ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡായിരിക്കും. ഒരു നമ്മളിപ്പോൾ ഒരു നട്ടും ബോൾട്ടും ആണെങ്കിൽ ഈ നട്ടും ബോൾട്ടും തമ്മിൽ എൻഗേജ് ചെയ്യുമ്പോൾ നട്ട് ബോൾട്ടിൽ ടൈറ്റ് ചെയ്യുമ്പോൾ നട്ടും ബോൾട്ടും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ത്രെഡിൻ്റെ ഈ ഫ്ലാങ്ക് ആയിരിക്കും കോണ്ടാക്റ്റിൽ വരുന്ന സർഫസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടേം ആംഗിൾ ഓഫ് ത്രെഡ് അല്ലെങ്കിൽ ത്രെഡ് ആംഗിൾ. എന്താണ് ത്രെഡ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്? രണ്ട് അഡ്ജസൻറ്റ് ത്രെഡിൻ്റെ സൈഡുകൾക്കിടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ത്രെഡ് അല്ലെങ്കിൽ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്. അഡ്ജസൻറ്റ് ത്രെഡിൻ്റെ സൈഡുകൾക്കിടയിലുള്ള ആംഗിളാണ് എന്ത് ആംഗിൾ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡെപ്ത് ഓഫ് ത്രെഡ്. ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രസ്റ്റ് മുതൽ റൂട്ട് വരെ ആക്സിസ് ഓഫ് ത്രെഡിന് നോർമലായിട്ട് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. ക്രസ്റ്റ് മുതൽ റൂട്ട് വരെ ആക്സിസ് ഓഫ് ത്രെഡിന് നോർമൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണെന്ത് ഡെപ്ത് ഓഫ് ത്രെഡ്. ഇനി അടുത്ത ടേം നോമിനൽ ഡയമീറ്റർ. എന്താണ് നോമിനൽ ഡയമീറ്റർ ഓഫ് എ ത്രെഡ് എന്ന് പറയുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. അതായത് നമ്മളൊരു ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന സിലിണ്ടറിക്കൽ റോഡിൻ്റെ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ സർഫസിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ നോമിനൽ ഡയമീറ്റർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുന്ന സിലിണ്ടറിക്കൽ റോഡിൻ്റെ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ സർഫസിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ നോമിനൽ ഡയമീറ്റർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. ഈ നോമിനൽ ഡയമീറ്ററിൻ്റെ ടേംസിലാണ് നമ്മൾ എപ്പോഴും ഒരു സ്ക്രൂ ത്രെഡിനെ ഡിസിഗ്നേറ്റ് ചെയ്യുക. ഒരു സ്ക്രൂ ത്രെഡിൻ്റെ ഡിസിഗ്നേഷൻ വരുന്നത് അതിൻ്റെ നോമിനൽ ഡയമീറ്ററിൻ്റെ
ടേംസിലാണ്. അപ്പോൾ ഈ ഒരു നോമിനൽ ഡയമീറ്ററാണ് നമ്മളൊരു സ്ക്രൂവിനെ സ്പെസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ടേം മേജർ ഡയമീറ്റർ. മേജർ ഡയമീറ്റർ ഓഫ് എ ത്രെഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ത്രെഡിൻ്റെ മേജർ ഡയമീറ്റർ എന്ന് വെച്ചാൽ ഈ ത്രെഡിൻ്റെ ക്രസ്റ്റിലൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി സിലിണ്ടറിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ മേജർ ഡയമീറ്റർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. ത്രെഡിൻ്റെ കൊയാക്സിയലായിട്ട് ത്രെഡിൻ്റെ ക്രസ്റ്റിലൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി സിലിണ്ടറിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മേജർ ഡയമീറ്റർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മൈനർ ഡയമീറ്റർ അല്ലെങ്കിൽ റൂട്ട് ഡയമീറ്റർ അല്ലെങ്കിൽ കോർ ഡയമീറ്റർ. മൂന്ന് ടേംസിലും നമ്മൾ പറയും മൈനർ അല്ലെങ്കിൽ കോർ അല്ലെങ്കിൽ റൂട്ട് ഡയമീറ്റർ ഓഫ് എ ത്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡിൻ്റെ റൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കൊയാക്സിയൽ ഇമാജിനറി സിലിണ്ടറിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈനർ ഡയമീറ്റർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. ത്രെഡിൻ്റെ റൂട്ടിലൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ റൂട്ടിനെ ബൗണ്ട് ചെയ്യുന്ന ഇമാജിനറി കൊയാക്സിയൽ സിലിണ്ടറിൻ്റെ ഡയമീറ്ററിനാണ് എന്ത്? മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പിച്ച് ഡയമീറ്റർ. എന്താണ് ഒരു സ്ക്രൂ ത്രെഡിൻ്റെ പിച്ച് ഡയമീറ്റർ? പിച്ച് ഡയമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിച്ച് ഡയമീറ്റർ പാസ് ചെയ്യുന്നത് ത്രെഡിൻ്റെ വിഡ്ത്തും രണ്ട് ത്രെഡുകൾക്കിടയിലുള്ള ഗ്യാപ്പും ഈക്വലായിട്ട് കട്ട് ചെയ്തുകൊണ്ടായിരിക്കും. അതായത് പിച്ച് ഡയമീറ്റർ പാസ് ചെയ്യുന്ന പോയിന്റിൽ എങ്ങനെയായിരിക്കും? ത്രെഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് രണ്ട് അഡ്ജസൻറ്റ് ത്രെഡുകൾക്കിടയിലുള്ള ഗ്യാപ്പിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ത്രെഡിൻ്റെ വിഡ്ത്തും രണ്ട് ത്രെഡുകൾക്കിടയിലുള്ള ഗ്യാപ്പും ഈക്വലായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പാസ് ചെയ്യുന്ന ഇമാജിനറി സിലിണ്ടറിൻ്റെ കൊയാക്സിൽ ഇമാജിനറി സിലിണ്ടറിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ച് ഡയമീറ്റർ ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പിച്ച് ഓഫ് എ ത്രെഡ്. എന്താണ് ഒരു ത്രെഡിൻ്റെ പിച്ച് എന്ന് പറയുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് പിച്ച്. എന്താ പിച്ച് എന്ന് വെച്ചാൽ, അതായത് ഒരു ത്രെഡിലെ ഒരു പർട്ടിക്കുലർ പോയിൻറ്റും അഡ്ജസൻറ്റ് ത്രെഡിലെ കറസ്പോണ്ടിങ് പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. ആക്സിസിന് പാരലലായിട്ട്, ത്രെഡിൻ്റെ ആക്സിസിന് പാരലലായിട്ട് ഒരു ത്രെഡിലെ പർട്ടിക്കുലർ പോയിൻറ്റിൽ നിന്ന് അഡ്ജസൻറ്റ് ത്രെഡിലെ കറസ്പോണ്ടിങ് പോയിൻറ്റിലേക്ക് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ച് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ത്രെഡിൻ്റെ ക്രസ്റ്റ് മുതൽ അഡ്ജസൻറ്റ് ത്രെഡിൻ്റെ ക്രസ്റ്റ് വരെയുള്ള ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാം? പിച്ച് ഓഫ് ത്രെഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ത്രെഡിൻ്റെ റൂട്ട് മുതൽ അഡ്ജസൻറ്റ് ത്രെഡിൻ്റെ റൂട്ട് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയും നമുക്ക് എന്ത് പറയാം? പിച്ച് ഓഫ് ത്രെഡ് എന്ന് പറയാം. ഇനി അല്ലെങ്കിൽ എന്താണ്, ഒരു ത്രെഡിലെ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് മുതൽ അഡ്ജസൻറ്റ് ത്രെഡിലെ കറസ്പോണ്ടിങ് പോയിൻ്റ് വരെയുള്ള ആക്സിസിന് പാരലലായിട്ട് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? പിച്ച് ഓഫ് ത്രെഡ് എന്ന് പറയാം. അപ്പോൾ പിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്, ഓർത്ത് വെക്കണം. ഇനി നെക്സ്റ്റ് ലീഡ്. എന്താണ് ലീഡ് ഓഫ് എ ത്രെഡ് എന്ന് പറയുന്നത്? അതായത് ഈ ഒരു ത്രെഡഡ് റോഡ് ഒരു തവണ ഫുൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ആക്സിയലി അഡ്വാൻസ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു നട്ടും ബോൾട്ടും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ത്രെഡഡ് റോഡിൽ നമ്മളൊരു നട്ട് ഉണ്ടെങ്കിൽ, ഈ ത്രെഡഡ് റോഡ് ഒരു ഫുൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഒരു ഫുൾ ടേൺ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നട്ട് ആക്സിയലി അഡ്വാൻസ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? ലീഡ് ഓഫ് ത്രെഡ് എന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ലീഡ്. അതായത് നമുക്ക് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡും ഉണ്ട്, അതുപോലെ മൾട്ടി സ്റ്റാർട്ട് ത്രെഡും ഉണ്ട്. ഈ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിൻ്റെ കേസിൽ ലീഡും പിച്ചും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ലീഡ് എന്ന് പറയുന്നത് പിച്ചിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണ് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡും മൾട്ടി സ്റ്റാർട്ട് ത്രെഡും? നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഈ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡും മൾട്ടി സ്റ്റാർട്ട് ത്രെഡും. അവിടുന്ന് ഈ ലീഡിനെയും പിച്ചിനെയും റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്താണ് ഒരു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ്, എന്താണ് ഒരു മൾട്ടി സ്റ്റാർട്ട് ത്രെഡ്? അതായത് നമ്പർ ഓഫ് സ്റ്റാർട്ടിനനുസരിച്ചിട്ട് നമുക്ക് ത്രെഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിംഗിൾ സ്റ്റാർട്ട് ത്രെഡും മൾട്ടി സ്റ്റാർട്ട് ത്രെഡും. ഇതിൽ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദ ബോഡി, അതായത് ത്രെഡിൻ്റെ എൻ്റയർ ബോഡിയിൽ ഒരു കണ്ടിന്യൂസ് ത്രെഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയും. അതായത് എങ്ങനെയായിരിക്കും സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിൽ? ത്രൂ ഔട്ട് ത്രെഡിൽ ത്രെഡിൻ്റെ ബോഡിയിൽ ഒരു ത്രെഡ് മാത്രമായിരിക്കും വൈൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ത്രെഡിനെ നമുക്ക് എന്ത് പറയാം? സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയാം. ഈ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിൻ്റെ കേസിൽ ലീഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? പിച്ചിന് ഈക്വൽ ആയിരിക്കും. സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിന് ലീഡ്, അതായത് ഒരു തവണ ഫുൾ ടേൺ ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്ന ആക്സിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പിച്ചിന് ഈക്വൽ ആയിരിക്കും. സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിൻ്റെ കേസിൽ ലീഡ് ഈസ് ഈക്വൽ ടു പിച്ച്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. സിംഗിൾ ചാർട്ട് ത്രെഡിൻ്റെ കേസിൽ ലീഡ് ഈസ് ഈക്വൽ ടു പിച്ച്. അതുകൊണ്ട് തന്നെ സിംഗിൾ ചാർട്ട് ത്രെഡിൻ്റെ ലീഡ് ആംഗിൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്മോളർ ലീഡ് ആംഗിൾ ആയിരിക്കും. നമ്മൾ ഒരു സ്ക്രൂ ത്രെഡ് പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് എന്ത് മനസ്സിലാക്കാം, അതൊരു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡാണെന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ചിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, മൾട്ടി സ്റ്റാർട്ട് ത്രെഡാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് സ്പെസിഫൈ ചെയ്യും. അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അതൊരു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നെക്സ്റ്റ് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ്. എന്താണ് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ്? ഒന്നിലധികം സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ നമുക്കതിനെ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയാം. അതായത് മൾട്ടി സ്റ്റാർട്ട് ത്രെഡിൻ്റെ ത്രൂ ഔട്ട് ദ ബോഡി രണ്ടോ അതിലധികമോ പാരലൽ ഇൻ്റർവൈൻഡ് ത്രെഡ് ഉണ്ടാവും. രണ്ടോ അതിലധികമോ ത്രെഡുകൾ പാരലലായിട്ട് ഇൻ്റർവൈൻ ചെയ്തിട്ടുള്ള സ്റ്റാർട്ട് ത്രെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫിഗർ എന്താണ്, സിംഗിൾ സ്റ്റാർട്ട് ത്രെഡാണ്. രണ്ടാമത്തെ ഫിഗറിൽ എന്താണ്, ഡബിൾ സ്റ്റാർട്ട് ത്രെഡാണ്. അതായത് അവിടെ രണ്ട് ത്രെഡുകൾ പാരലലായിട്ട് ഇൻ്റർവൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ത്രെഡിനെ നമുക്ക് എന്ത് പറയാം, മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയാം. രണ്ടാമത്തെ എന്താണ്, ഡബിൾ സ്റ്റാർട്ട് ത്രെഡാണ്. മൂന്നാമത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്ന് ത്രെഡുകൾ പാരലലായിട്ട് ഇൻ്റർവൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, അതൊരു മൾട്ടി സ്റ്റാർട്ട് ത്രെഡാണ്, അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ സ്റ്റാർട്ട് ത്രെഡാണ്. എന്ത്, ഈ മൂന്ന് ത്രെഡുകൾ പാരലലി ഇൻ്റർവൈൻ ചെയ്ത ത്രെഡുകൾ. അപ്പോൾ മൾട്ടി സ്റ്റാർട്ട് ത്രെഡിൻ്റെ കേസിൽ ഇങ്ങനെ ഒന്നിലധികം രണ്ടിലധികം ത്രെഡുകൾ, അല്ലെ രണ്ടോ അതിലധികമോ ത്രെഡുകൾ പാരലലി ഇൻ്റർവൈൻ ചെയ്തതുകൊണ്ട് തന്നെ ലീഡ് എന്ന് പറയുന്നത് എപ്പോഴും പിച്ചിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് ലോങ്ങർ ലീഡ് ഡിസ്റ്റൻസ് ആയിരിക്കും എന്തിനുണ്ടാവുക, മൾട്ടി സ്റ്റാർട്ട് ത്രെഡിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ലാർജർ ലീഡ് ആംഗിളും ആയിരിക്കും. മൾട്ടി സ്റ്റാർട്ട് ത്രെഡിൻ്റെ കേസിൽ ലോങ്ങർ ലീഡ് ഡിസ്റ്റൻസും ലാർജർ ലീഡ് ആംഗിളും ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് സാധാരണ അതിൽ പ്രിഫർ ചെയ്യുന്നത് ഒരു സിംഗിൾ ടേണിൽ തന്നെ നമുക്ക് വളരെയധികം ആക്സിയൽ ഡിസ്റ്റൻസ് വേണ്ട കണ്ടീഷൻസിലാണ് നമ്മൾ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് സാധാരണഗതിയിൽ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളത് നമ്പർ ഓഫ് സ്റ്റാർട്ട് ഇത്രയാണ്, അങ്ങനെയാണെങ്കിൽ ലീഡും പിച്ചും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും, അതാണ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇവിടെ നമുക്ക് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ അറിയണം. അതായത് ലീഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്റ്റാർട്ട് ഇൻ ടു പിച്ച്. അതായത് ഇപ്പോൾ നമ്പർ ഓഫ് സ്റ്റാർട്ട് ഒരു ഡബിൾ സ്റ്റാർട്ട് ത്രെഡാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റാർട്ട് എന്താണ്, രണ്ടാണ്. അപ്പോൾ ലീഡ് എത്രയായിരിക്കും, പിച്ചിൻ്റെ ഡബിൾ ആയിരിക്കും. ഇനി ഒരു ട്രിപ്പിൾ സ്റ്റാർട്ട് ത്രെഡാണെങ്കിലോ നമ്പർ ഓഫ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് മൂന്നാണ്. അപ്പോൾ ലീഡ് എന്ന് പറയുന്നത് പിച്ചിൻ്റെ ത്രീ ടൈംസ് ആയിരിക്കും. ത്രീ ഇൻറ്റു പിച്ചായിരിക്കും എന്ത്, ലീഡ് ആ ഒരു കേസിൽ. അപ്പോൾ ഈ ഒരു റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ആ റിലേഷൻ ഓർത്ത് വെക്കണം. ഈ മൾട്ടി സ്റ്റാർട്ട് ത്രെഡിൻ്റെ എക്സാമ്പിൾസ് ആണ് ഫൗണ്ടൻ പെൻറ്റിൻ്റെ ക്യാപ്പ്, അതുപോലെ നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബിൻ്റെ ക്യാപ്പ്, ക്യാമറയുടെ ഫോക്കസിങ് അഡ്ജസ്റ്റിംഗ് മെക്കാനിസം ഉപയോഗിക്കുന്ന ത്രെഡ്. ഇതൊക്കെ എന്താണ്, മൾട്ടി സ്റ്റാർട്ട് ത്രെഡിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഒരു മൾട്ടി സ്റ്റാർട്ട് ത്രെഡിൽ എന്തായിരിക്കും, ലീഡ് എപ്പോഴും പിച്ചിനേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതൊരു ഡബിൾ സ്റ്റാർട്ട് ത്രെഡാണ്, ഡബിൾ സ്റ്റാർട്ട് ത്രെഡാണ്. അതിൻ്റെ ലീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പിച്ചിൻ്റെ ഡബിൾ ആയിരിക്കും. പിച്ച് എന്ന് പറയുന്നത് രണ്ട് അഡ്ജസ്റ്റൻ്റ് ത്രെഡിലെ കറസ്പോണ്ടിങ് പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ലീഡ് എന്ന് പറയുന്നത് എന്താണ്, ത്രെഡ് ഒരു ഫുൾ റൊട്ടേഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്ന ആക്സിയൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. ത്രെഡ് ഒരു ഫുൾ റൊട്ടേഷൻ ടേൺ ചെയ്യുമ്പോൾ നട്ട് മൂവ് ചെയ്യുന്ന ആക്സിയൽ ഡിസ്റ്റൻസ് ആണ് എന്ത്, ലീഡ്. അപ്പോൾ മൾട്ടി സ്റ്റാർട്ട് ത്രെഡിൻ്റെ കേസിൽ ലീഡ് എപ്പോഴും പിച്ചിനേക്കാൾ കൂടുതലായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇനി സ്ക്രൂ ത്രെഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും റൈറ്റ് ഹാൻഡ് ത്രെഡും. എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ്, എന്താണ് റൈറ്റ് ഹാൻഡ് ത്രെഡ്? നമുക്ക് ആദ്യം റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ഒരു സ്ക്രൂ ത്രെഡിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റീവ് ആണെങ്കിൽ, അത് വൈൻഡ് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയാം. അതായത് ഒരു നട്ടും ബോൾട്ടും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ടൈറ്റ് ആവുകയാണെങ്കിൽ, നട്ട് ടൈറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയാം. അതായത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ത്രെഡ് എന്ത് ചെയ്യും, വൈൻഡ് ചെയ്യും. അങ്ങനെയുള്ള ത്രെഡിനെയാണ് നമ്മളെന്ത് പറയുന്നത്, റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ത്രെഡ്, അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ നമ്മൾ ടേൺ ചെയ്യുമ്പോൾ ത്രെഡ് വൈൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയാം. കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ ടേൺ ചെയ്യുമ്പോഴായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, വൈൻഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ത്രെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് റൈറ്റ് ഹാൻഡ് ത്രെഡും ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും. ഇനി
നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻറ്റ് ത്രെഡ് ഫോംസുകളെ പറ്റിയാണ്, സ്ക്രൂ ത്രെഡിൻ്റെ ഡിഫറൻറ്റ് ഫോംസുകളെ പറ്റിയിട്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഡിഫറൻറ്റ് ഫോംസുകളെ പറ്റിയിട്ട്, അതിൻ്റെ പ്രൊഫൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്ക്രൂ ത്രെഡ് ഫോമിനെ മെയിനായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, വി ത്രെഡ് ഫോം, സ്ക്വയർ ത്രെഡ്. വി ത്രെഡ്, സ്ക്വയർ ത്രെഡ്. ഈ വി ത്രെഡ് ഫോംസിൽ വരുന്നതാണ് യൂണിഫൈഡ് സ്റ്റാൻഡേർഡ് ത്രെഡ്, ISO മെട്രിക് ത്രെഡ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്വ ത്രെഡ്, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്, സെല്ലസ് ത്രെഡ്. ഇത്രയും ഫോംസ് വി ത്രെഡിൽ വരുന്നതാണ്. യൂണിഫൈഡ് സ്റ്റാൻഡേർഡ് ത്രെഡ്, ISO മെട്രിക് ത്രെഡ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്വ ത്രെഡ്, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്, സെല്ലസ് ത്രെഡ്. ഇനി സ്ക്വയർ ത്രെഡിൽ വരുന്നതാണ് സ്ക്വയർ ത്രെഡ്, ഏക്മേ ത്രെഡ്, നക്കിൾ ത്രെഡ്, ബട്ടർ ത്രെഡ്. ഇത്രയും ഫോംസ് സ്ക്വയർ ത്രെഡിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ഓരോ ഫോംസിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാറുണ്ട്. അതിൽ ആദ്യം നമ്മൾ ഡിഫറൻറ്റ് വി ത്രെഡ് ഫോംസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് യൂണിഫൈഡ് ത്രെഡ്. USലും കാനഡയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോമാണെന്ത് ഈ യൂണിഫൈഡ് ത്രെഡ് എന്ന് പറയുന്നത്. യൂണിഫൈഡ് ത്രെഡിൻ്റെ എക്സ്റ്റേണൽ ത്രെഡിൻ്റെ ഷേപ്പും ഇൻറ്റേർണൽ ത്രെഡിൻ്റെ ഷേപ്പും തമ്മിൽ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, യൂണിഫൈഡ് ത്രെഡിൻ്റെ കേസിൽ ത്രെഡിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്, ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് 60°. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ കേസിൽ ഓർത്ത് വെക്കേണ്ടത്. ത്രെഡ് ആംഗിൾ എത്രയാണ്? 60°. യൂണിഫൈഡ് ത്രെഡിൻ്റെ ക്രസ്റ്റ് ഫ്ലാറ്റൻ ആയിരിക്കും, അതുപോലെ തന്നെ റൂട്ട് എന്തായിരിക്കും? റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ടാകും. ക്രസ്റ്റ് ഫ്ലാറ്റാണ്, റൂട്ട് എന്താണ്? റൗണ്ട് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫൈലാണ് യൂണിഫൈഡ് ത്രെഡിനുണ്ടാവുക. യൂണിഫൈഡ് ത്രെഡിൻ്റെ കേസിൽ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ത്രെഡ് ആംഗിൾ എത്രയാണ്? 60°. ഇനി നെക്സ്റ്റ് ത്രെഡ് ഫോം മെട്രിക് ത്രെഡ് അല്ലെങ്കിൽ ISO മെട്രിക് ത്രെഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ത്രെഡ് ഫോമാണ്. അതായത് യൂണിഫൈഡ് ത്രെഡിൻ്റെ മെട്രിക് സിസ്റ്റത്തിലുള്ള ഒരു അഡോപ്ഷൻ ആണെന്ത് ഈ ഒരു ISO മെട്രിക് ത്രെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂണിഫൈഡ് ത്രെഡിൻ്റെ മെട്രിക് സിസ്റ്റത്തിലുള്ള ത്രെഡ് ഫോമാണ് ഈ മെട്രിക് ത്രെഡ് എന്ന് പറയുന്നത്. നമ്മുടെ BIS ഒക്കെ ജനറൽ എഞ്ചിനീയറിംഗ് പർപ്പസിന് സ്റ്റാൻഡേർഡ് ത്രെഡ് ഫോമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഏതാണ്? ഈ മെട്രിക് ത്രെഡാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ത്രെഡ് ഫോമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് മെട്രിക് ത്രെഡാണ്. അതായത് ഈ മെട്രിക് ത്രെഡിൻ്റെ എങ്ങനെയായിരിക്കും? മെട്രിക് സിസ്റ്റത്തിലായിരിക്കും നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവിടെ ഈ മെട്രിക് ത്രെഡിൻ്റെ കേസിൽ പിച്ച് എന്താണ്? ത്രെഡ് ഓഫ് പിച്ച് ഫിക്സഡ് ആണ്. അതായത് ഇൻറ്റേർണൽ ത്രെഡിൻ്റെയും എക്സ്റ്റേണൽ ത്രെഡിൻ്റെയും ഷേപ്പ് എന്താണ്? സെയിം ആണ്. നമ്മൾ യൂണിഫൈഡ് ത്രെഡിൻ്റെ കേസിൽ ഇൻറ്റേർണൽ ത്രെഡും എക്സ്റ്റേണൽ ത്രെഡും എന്താണ്? അതിൻ്റെ ഷേപ്പ് സ്ലൈറ്റ്ലി വേരിയിങ് ആയിരുന്നു. ഇവിടെ എന്താണ്? ISO മെട്രിക് ത്രെഡിൻ്റെ കേസിൽ ഇൻറ്റേർണൽ ത്രെഡും എക്സ്റ്റേണൽ ത്രെഡും സെയിം ആണ്, ഷേപ്പ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ പിച്ച് എന്താണ്? പിച്ച് ഫിക്സഡ് ആണ്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് മെട്രിക് ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ 60°. മെട്രിക് ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ എത്രയാണ്? 60°. മെട്രിക് ത്രെഡിൻ്റെ പ്രൊഫൈൽ യൂണിഫൈഡ് ത്രെഡിൻ്റെ പ്രൊഫൈലിന് സിമിലർ ആണ്. അതായത് ക്രസ്റ്റ് ഫ്ലാറ്റാണ്, റൂട്ട് എന്താണ്? റൗണ്ട് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫൈലാണ് മെട്രിക് ത്രെഡിന് ഉണ്ടാവുക. ത്രെഡ് ആംഗിൾ എത്രയാണ്? 60°. പിന്നെ ഇവിടെ ഓർത്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് മെട്രിക് ത്രെഡ് നമ്മൾ ഡിസിഗ്നേറ്റ് ചെയ്യുന്നത് M എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. M എന്നുള്ള ലെറ്റർ ഫോളോഡ് ബൈ നോമിനൽ ഡയമീറ്റർ ഓഫ് ത്രെഡാണ് മെട്രിക് ത്രെഡ് ഡിസിഗ്നേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ നോമിനൽ ഡയമീറ്റർ നമ്മൾ മില്ലിമീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. M ഫോളോഡ് ബൈ നോമിനൽ ഡയമീറ്റർ ഇൻ മില്ലിമീറ്ററാണ് എന്ത് മെട്രിക് ത്രെഡിൻ്റെ ഡിസിഗ്നേഷൻ. അതായത് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് M20 എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അതൊരു മെട്രിക് ത്രെഡാണ്, അതിൻ്റെ നോമിനൽ ഡയമീറ്റർ 20mm ആണ്. അതും ഓർത്ത് വെക്കുക. അപ്പോൾ മെട്രിക് ത്രെഡിൻ്റെ കേസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ത്രെഡ് ആംഗിൾ 60° ആണ്. അത് ഡിസിഗ്നേറ്റ് ചെയ്യുന്നത് M എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. M ഫോളോഡ് ബൈ നോമിനൽ ഡയമീറ്റർ ഇൻ മില്ലിമീറ്റർ. ഇനി നെക്സ്റ്റ് ത്രെഡ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്വ ത്രെഡ് അല്ലെങ്കിൽ BSW ത്രെഡ്. ഇതിനെ നമ്മൾ വിത്വ ത്രെഡ് എന്നും കൂടി പറയും. ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? വിത്വ ത്രെഡ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ത്രെഡ് പ്രൊഫൈൽ. റൂട്ടും ക്രസ്റ്റും എന്താണ്? റൗണ്ട് ഓഫ് ചെയ്ത ഷേപ്പാണ് ഈ ഒരു ത്രെഡിൻ്റെ പ്രൊഫൈലിനുണ്ടാവുക. റൂട്ടും ക്രസ്റ്റും എന്തായിരിക്കും? റൗണ്ട് ഓഫ് ചെയ്ത ഷേപ്പാണ്. UKയിൽ സ്റ്റാൻഡേർഡ് ത്രെഡ് ഫോമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ BSW ത്രെഡ് ഫോമാണ്. UKയിലെ സ്റ്റാൻഡേർഡ് ത്രെഡ് ഫോം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ത്രെഡ് ആംഗിൾ. ത്രെഡ് ആംഗിൾ 55°. BSW ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 55°. അതുപോലെ ഇവിടെ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വൽ ഡെപ്ത് ഓഫ് BSW ത്രെഡ്. BSW ത്രെഡിൻ്റെ ആക്ച്വൽ ഡെപ്ത് എന്ന് പറയുന്നത് 0.64 times പിച്ച് ഓഫ് ത്രെഡാണ്. 0.64 times പിച്ച് ആണെന്ത് ആക്ച്വൽ ഡെപ്ത് ഓഫ് BSW ത്രെഡ്.
അപ്പോൾ ബി എസ് ഡബ്ല്യു ത്രെഡിൻ്റെ കേസിൽ അതിനെ നമ്മൾ വിത്ത്വ ത്രെഡ് എന്നും കൂടി പറയും. അതിൻ്റെ ത്രെഡ് ആംഗിൾ 55 ഡിഗ്രി ആണ്, ആക്ച്വൽ ഡെപ്ത് 0.64 times പിച്ച് ആണ്. അത്രയും കാര്യങ്ങൾ ബി എസ് ഡബ്ല്യു ത്രെഡിൻ്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സെല്ലേസ് ത്രെഡ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് സ്ക്രൂ ത്രെഡ് ഫോമാണ് സെല്ലേസ് ത്രെഡ്. സെല്ലേസ് ത്രെഡിൻ്റെ കേസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെല്ലേസ് ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ 60 ഡിഗ്രി ആണ്, അതിൻ്റെ ക്രസ്റ്റ് ഫ്ലാറ്റ് ആണ്, റൂട്ട് എന്താണ് റൗണ്ടഡ് ഷേപ്പാണ്, അങ്ങനെയാണ് അതിൻ്റെ പ്രൊഫൈൽ ഉണ്ടാവുക. ഇവിടെ നമ്മൾ ആകെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെല്ലേസ് ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ 60 ഡിഗ്രി ആണ്. അത്രയും കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ത്രെഡ് ബി എ ത്രെഡ്, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്. ബി എ ത്രെഡിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെയാണ്. ബി എ ത്രെഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിൻ്റ് ത്രെഡ് ആംഗിൾ. ബി എ ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ 47.5 ഡിഗ്രി ആണ്. ബി എ ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ എത്രയാണ്? 47.5 ഡിഗ്രി. ഇനി ഇവിടുന്ന് വരുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ച്വൽ ഡെപ്ത് ഓഫ് ബി എ ത്രെഡ്. ബി എ ത്രെഡിൻ്റെ ആക്ച്വൽ ഡെപ്ത് 0.6 times പിച്ച് ആണ്. 0.6 times പിച്ച്, ആക്ച്വൽ ഡെപ്ത് ഈസ് ഈക്വൽ ടു 0.6 times പിച്ച് ആണ് ബി എ ത്രെഡിൻ്റെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബി എസ് ഡബ്ല്യു ത്രെഡിൻ്റെ 0.64 times പിച്ച് ആണെങ്കിൽ ബി എ ത്രെഡിൻ്റെ 0.6 times പിച്ച് ആണ്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടൂൾ മേക്കേഴ്സ് ബട്ടണിൽ വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 4 BA ത്രെഡുകളാണ്. ബി എ ത്രെഡുകളാണ് വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ടൂൾ മേക്കേഴ്സ് ബട്ടണിൽ ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്, അത് ഓർത്ത് വെക്കുക. ടൂൾ മേക്കേഴ്സ് ബട്ടണിൽ ഉപയോഗിക്കുന്ന ഏതാണ്? ബി എ ത്രെഡാണ്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് വി ത്രെഡ് ഫോംസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്ക്വയർ ത്രെഡ് ഫോംസിനെ പറ്റിയിട്ടാണ്. അതിൽ ആദ്യത്തേത് സ്ക്വയർ ത്രെഡ്. സ്ക്വയർ ത്രെഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊഫൈലാണ് സ്ക്വയർ ത്രെഡിന് ഉണ്ടാവുക. അതായത് ഇതിൻ്റെ ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ് എന്ന് പറയുന്നത് എന്തിന് പെർപ്പെൻഡിക്കുലർ ആയിരിക്കും? ആക്സിസ് ഓഫ് ത്രെഡിന് പെർപ്പെൻഡിക്കുലർ ആയിരിക്കും ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ് എന്ന് പറയുന്നത്. ആക്സിസ് ഓഫ് ത്രെഡിന് പെർപ്പെൻഡിക്കുലർ ആയിരിക്കും ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ക്വയർ ത്രെഡ് ഫോമാണ് പവർ ട്രാൻസ്മിഷന് ഏറ്റവും ഐഡിയൽ ത്രെഡ് ഫോം എന്ന് പറയുന്നത്. പവർ ട്രാൻസ്മിഷന് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ത്രെഡ് ഫോം എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ത്രെഡ് ഫോമാണ്. രണ്ട് ഡയറക്ഷനിലേക്കും പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ത്രെഡുകളാണ് എന്ത്? സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്നത്. അതിലേക്കും പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ത്രെഡുകളാണ് സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലാങ്ക് നമ്മൾ പറഞ്ഞു എന്താണ്? ആക്സിസിന് റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫോഴ്സിൻ്റെ, ഈ ത്രെഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ റേഡിയൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഡിയൽ കമ്പോണൻ്റ് 0 ആയിരിക്കും. ഫ്ലാങ്ക് ആക്സിസിന് പെർപ്പെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ ത്രെഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ റേഡിയൽ കമ്പോണൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഈ സ്ക്വയർ ത്രെഡിൻ്റെ ഡെപ്ത് ഓഫ് ത്രെഡും വിഡ്ത് ഓഫ് ത്രെഡും ഈക്വൽ ആയിരിക്കും. അത് 0.5 pitch ആയിരിക്കും. 0.5 times പിച്ച് ആയിരിക്കും ഡെപ്ത് ഓഫ് ത്രെഡും വിഡ്ത് ഓഫ് ത്രെഡും. ഇനി ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ആപ്ലിക്കേഷൻസിലാണ്. പവർ പ്രസ്, സ്ക്രൂ ജാക്ക് ഇതിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്? സ്ക്വയർ ത്രെഡാണ്. പവർ പ്രസ്സിൽ, സ്ക്രൂ ജാക്കിലൊക്കെ സ്ക്വയർ ത്രെഡാണ്. അതായത് പവർ ട്രാൻസ്മിഷനിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത് സ്ക്വയർ ത്രെഡ് ഫോമാണ്. അതുകൊണ്ട് തന്നെ പവർ പ്രസ്സിലും സ്ക്രൂ ജാക്കിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്? സ്ക്വയർ ത്രെഡാണ്. ഇനി നെക്സ്റ്റ് ത്രെഡ് ആക്മേ ത്രെഡ്. ആക്മേ ത്രെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ആക്മേ ത്രെഡ് എന്ന് പറയുന്നത് സ്ക്വയർ ത്രെഡിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. സ്ക്വയർ ത്രെഡിൻ്റെ ഒന്ന് രണ്ട് മോഡിഫൈഡ് ഫോം ഓഫ് ത്രെഡുകളുണ്ട്. അതിലൊന്നാണെന്ത്? ആക്മേ ത്രെഡ് എന്ന് പറയുന്നത്. സ്ക്വയർ ത്രെഡിൽ എന്തായിരുന്നു? ഫ്ലാങ്ക് ആക്സിസിന് നോർമലായിരുന്നു. സൈഡ് അല്ലെങ്കിൽ ഫ്ലാങ്ക് എന്ന് പറയുന്നത് ആക്സിസിന് നോർമലായിരുന്നു. ആക്മേ ത്രെഡിൽ ഫ്ലാങ്ക് ആക്സിസിന് ഒരു പർട്ടിക്കുലർ ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആണ്. അതാണ് ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആക്മേ ത്രെഡ് കട്ട് ചെയ്യാൻ എന്താണ്? സ്ക്വയർ ത്രെഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈസിയർ ആണ് എന്ത്? ആക്മേ ത്രെഡ് കട്ട് ചെയ്യാൻ. അതുപോലെ ആക്മേ ത്രെഡിൻ്റെ റൂട്ടിൻ്റെ വിഡ്ത്ത് കൂടുതലായതുകൊണ്ട് ഇത് സ്ക്വയർ ത്രെഡിനേക്കാൾ സ്ട്രോങ്ങർ ഫോം ഓഫ് ത്രെഡാണ്. ആക്മേ ത്രെഡിൻ്റെ റൂട്ടിൻ്റെ വിഡ്ത്ത് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതെന്താണ്? സ്ക്വയർ ത്രെഡിനേക്കാൾ സ്ട്രോങ്ങറാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് എപ്പോഴും ക്വസ്റ്റ്യനിൽ കാണുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ആക്മേ ത്രെഡിൻ്റെ ആപ്ലിക്കേഷൻ. നമ്മുടെ ലീഡ് സ്ക്രൂ, ലെയ്ത്തിലെ ലീഡ് സ്ക്രൂ, അതുപോലെ ബെഞ്ച് വേസ്, ഇതിലൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നത്? ആക്മേ ത്രെഡാണ്. ലെയ്ത്തിൻ്റെ ലീഡ് സ്ക്രൂ, ബെഞ്ച് വേസിലൊക്കെ യൂസ് ചെയ്യുന്നത് ആക്മേ ത്രെഡാണ്. പിന്നെ ഇവിടുന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ ത്രെഡ് ആംഗിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ആക്മേ ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് 29 degree ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ആക്മേ ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ എത്രയാണ്? 29 degree ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത്
ഇതിൻ്റെ ഡെപ്ത് ഓഫ് ത്രെഡ്, ഡെപ്ത് ഓഫ് ത്രെഡ് 0.5 times പിച്ച് പ്ലസ് 0.25 mm ആണ് ഡെപ്ത് ഓഫ് ത്രെഡ് ഓഫ് ആക്മെ ത്രെഡ് എന്ന് പറയുന്നത്. ഇനി തിക്നെസ് ഓഫ് ത്രെഡ് അറ്റ് ക്രസ്റ്റ്, ക്രസ്റ്റിലുള്ള തിക്നെസ് എന്ന് പറയുന്നത് 0.37 times പിച്ച് ആണ്. ആക്മെ ത്രെഡിൻ്റെ ക്രസ്റ്റിലുള്ള തിക്നെസ് എന്ന് പറയുന്നത് 0.37 times പിച്ച് ആണ്. ഇനി നെക്സ്റ്റ് ത്രെഡ് ഫോം വേം ത്രെഡ്. വേം ത്രെഡ് എന്ന് പറയുന്നത് ആക്മെ ത്രെഡിൻ്റെ സെയിം പ്രൊഫൈൽ തന്നെയാണ് വേം ത്രെഡിന് ഉണ്ടാവുക. അതിൻ്റെ ത്രെഡ് ആംഗിൾ 29 degrees തന്നെയാണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, വേം ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ എത്രയാണ്? 29 degrees ആണ് വേം ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ. വേം ത്രെഡിൻ്റെ കേസിൽ ഡെപ്ത് ഓഫ് ത്രെഡ് ആക്മെ ത്രെഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. ആക്മെ ത്രെഡിൻ്റെ ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് 0.6889 times പിച്ച് ആണ്, അല്ലെങ്കിൽ 0.69 times പിച്ച് ആണിത് വേം ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ വേം ത്രെഡിൻ്റെ പ്രൊഫൈൽ എന്തായിരിക്കും? ആക്മെ ത്രെഡിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രൊഫൈൽ തന്നെയാണ് വേം ത്രെഡിൻ്റെത്. ഇനി നെക്സ്റ്റ് ത്രെഡ് ഫോം നക്കിൾ ത്രെഡ്. നക്കിൾ ത്രെഡും സ്ക്വയർ ത്രെഡിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. സ്ക്വയർ ത്രെഡിൻ്റെ മറ്റൊരു മോഡിഫിക്കേഷൻ ആണെന്ത് നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത്. നക്കിൾ ത്രെഡിൽ സ്ക്വയർ ത്രെഡിൻ്റെ കോർണേഴ്സ് റൗണ്ട് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫൈലാണ് ഉണ്ടാവുക. ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ കോർണേഴ്സ് എന്തായിരിക്കും? റൗണ്ട് ഓഫ് ചെയ്തിരിക്കും. കോർണേഴ്സ് 0.25 times പിച്ച് റേഡിയസിൽ റൗണ്ട് ഓഫ് ചെയ്തിരിക്കുന്ന പ്രൊഫൈലാണ് നക്കിൾ ത്രെഡിന് ഉണ്ടാവുക. നക്കിൾ ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ 30 degrees ആണ് നക്കിൾ ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ. ചിലപ്പോൾ ക്വസ്റ്റനിൽ 29 degrees എന്നും കാണാറുണ്ട്. ത്രെഡ് ആംഗിൾ എത്രയാണ്? 30 degrees ആണ്. ഡെപ്ത് ഓഫ് ത്രെഡ് 0.5 times പിച്ച് ആണ്. നക്കിൾ ത്രെഡിൻ്റെ ഡെപ്ത് ഓഫ് ത്രെഡ് 0.5 times പിച്ച് ആണ്. അതുപോലെ ഹെവി വെയറും റഫ് യൂസേജിനൊക്കെ പറ്റിയ ടൈപ്പ് ത്രെഡാണത് ഈ നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ആപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട്. റെയിൽവേ കാരേജ് കപ്ലറിൽ യൂസ് ചെയ്യുന്നത് നക്കിൾ ത്രെഡാണ്. അതുപോലെ ഇലക്ട്രിക് ബൾബിൻ്റെ ത്രെഡുകൾ, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ബൾബിൻ്റെ ത്രെഡ് എന്താണ്? ഈ നക്കിൾ ത്രെഡാണ്. ഇനി നെക്സ്റ്റ് ത്രെഡ് ഫോം ബട്ടർ ത്രെഡ്. ഈ ബട്ടർ ത്രെഡ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ത്രെഡ് അല്ലെങ്കിൽ വി ത്രെഡ് ഫോമിൻ്റെയും സ്ക്വയർ ത്രെഡ് ഫോമിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ബട്ടർ ത്രെഡ്. ബട്ടർ ത്രെഡിൻ്റെ ഒരു ഫ്ലാങ്ക് എന്തായിരിക്കും? ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു ഫ്ലാങ്ക് ഇൻക്ലൈൻഡ് ആയിരിക്കും. ഒരു ഫ്ലാങ്ക് ത്രെഡ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു ഫ്ലാങ്ക് എന്തായിരിക്കും? ഇൻക്ലൈൻഡ് ആയിരിക്കും. ഈ ആംഗിൾ ബിറ്റ്വീൻ ഫ്ലാങ്ക് അല്ലെങ്കിൽ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 45 degrees ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക, ബട്ടർ ത്രെഡിൻ്റെ കേസിൽ ത്രെഡ് ആംഗിൾ 45 degrees ആണ്. ഈ ഒരു പ്രൊഫൈൽ ആയതുകൊണ്ട് തന്നെ ഇത് ഒരു ഡയറക്ഷനിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ, അതായത് ഈ ത്രെഡ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എപ്പോഴാണ്? ഓൺലി വെൻ ദ ഫോഴ്സ് ആക്ട് എൻറ്റയർലി ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കണ്ടീഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈപ്പ് ത്രെഡ് ഫോമാണെന്ത്? ബട്ടർസ് ത്രെഡ്. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻസും കൂടി ഓർത്ത് വെക്കുക. കാർപ്പൻറ്റേഴ്സ് വയസ്സിൽ യൂസ് ചെയ്യുന്നത് ബട്ടർ ത്രെഡാണ്. കാർപ്പൻറ്റേഴ്സ് വയസ്സിൽ യൂസ് ചെയ്യുന്നത് ഇതാണ്, ബട്ടർ ത്രെഡാണ്. ആക്ച്വൽ ഡെപ്ത് ഓഫ് ത്രെഡ് 0.75 times പിച്ച് ആണ് ബട്ടർ ത്രെഡിൻ്റെ. അപ്പോൾ ബട്ടർ ത്രെഡിൻ്റെ കേസിൽ ബട്ടർ ത്രെഡ് എന്ന് പറയുന്നത് എന്താണ്? വി ത്രെഡിൻ്റെയും സ്ക്വയർ ത്രെഡിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഒരു ഫ്ലാങ്ക് എന്താണ്? ആക്സിസിന് പെർപെൻഡിക്കുലറാണ്. മറ്റൊന്ന് ആക്സിസിന് ഇൻക്ലൈൻഡ് ആണ്. ത്രെഡ് ആംഗിൾ 45 degrees ആണ്. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കണ്ടീഷനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈപ്പ് ത്രെഡ് ഫോമാണ് എന്ത്? ബട്ടർ ത്രെഡ്. ഈ ടേബിളിൽ തന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ത്രെഡ് ഫോമുകളും അതിൻ്റെ ത്രെഡ് ആംഗിളും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻസും ആണ്. ആദ്യത്തത് ഐ എസ് ഒ മെട്രിക് ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ എത്രയായിരുന്നു? നമ്മൾ പറഞ്ഞു 60 degrees ആണ് ത്രെഡ് ആംഗിൾ. ജനറൽ എഞ്ചിനീയറിംഗ് പർപ്പസുകൾക്കാണ് ISO മെട്രിക് ത്രെഡ് ഉപയോഗിക്കുന്നത്. BIS സ്റ്റാൻഡേർഡ് ത്രെഡ് ഫോമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് ഏതാണ്? ISO മെട്രിക് ത്രെഡാണ്. ഇനി BSW ത്രെഡ് അതിൻ്റെ ത്രെഡ് ആംഗിൾ 55 degrees ആണ്. UKയിൽ സ്റ്റാൻഡേർഡ് ത്രെഡ് ഫോമായിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് BSW ത്രെഡാണ്. ഇനി ഈ BSW ത്രെഡിൻ്റെ മോഡിഫിക്കേഷനിൽ വരുന്നതാണ്, അല്ലെങ്കിൽ BSW ത്രെഡിൻ്റെ തന്നെ വേറൊരു ഫോമാണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ്. അതായത് ഇതിൻ്റെ പിച്ച് എന്തായിരിക്കും? വളരെ ഫൈൻ പിച്ചായിരിക്കും, വളരെ ചെറിയ പിച്ചായിരിക്കും ഉണ്ടാവുക. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ്, അതിൻ്റെയും ത്രെഡ് ആംഗിൾ 55 degrees ആണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട്. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻസിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പ്രിസിഷൻ കമ്പോണൻസിൻ്റെ ആപ്ലിക്കേഷൻസിൽ വരുന്നതാണെന്ത്? ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ്. ഇതിൻ്റെയും ത്രെഡ് ആംഗിൾ എത്രയാണ്? 55 degrees ആണ്. ത്രെഡ് ആംഗിൾ 55 degrees ആണ്. പൈപ്പ് ഫിറ്റിങ്സിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡാണ്.
ത്രെഡ് ആംഗിൾ 55 ഡിഗ്രിയാണ്. പൈപ്പ് ഫിറ്റിംഗ്സിലാണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ബി എ ത്രെഡ് നമ്മൾ പറഞ്ഞു ത്രെഡ് ആംഗിൾ 47.5 ഡിഗ്രിയാണ്. ടൂൾ മേക്കേഴ്സ് ബട്ടൺസിൽ വർക്ക് പീസിൻ്റെ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? BA ത്രെഡാണ്. ഇനി സ്ക്വയർ ത്രെഡ്. സ്ക്വയർ ത്രെഡിൻ്റെ കേസിൽ സ്ക്വയർ ത്രെഡിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഏതാണ്? സ്ക്രൂ ജാക്കിലും പവർ പ്രസിലുമാണ് സ്ക്വയർ ത്രെഡിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഏക്മേ ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ 29 ഡിഗ്രിയാണ്. ലെയ്ത്തിൽ അതുപോലെ ബെഞ്ച് വേസിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഏക്മേ ത്രെഡാണ്. ലെയ്ത്തിൻ്റെ ലീഡ് സ്ക്രൂവിൽ ബെഞ്ച് വേസിൽ ഒക്കെ ഉപയോഗിക്കുന്നത് ഏക്മേ ത്രെഡാണ്. ഇനി നക്കിൾ ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ 30 ഡിഗ്രിയാണ്. റെയിൽവേ കാരേജ് കപ്ലറിൽ, അതുപോലെ ഇലക്ട്രിക് ബൾബുകളിൽ, പിന്നെ ഹോസുകൾ, ഫ്ലെക്സിബിൾ ഹോസസിലൊക്കെ ഉപയോഗിക്കുന്നത് നക്കിൾ ത്രെഡാണ്. അടുത്തതാണ് ബട്ടർ ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ 45 ഡിഗ്രിയാണ്. കാർപ്പൻറ്റേഴ്സ് വയസ്സിലാണ് എന്ത് വരുന്നത്? ബട്ടർ ത്രെഡിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ത്രെഡിൻ്റെ കൺവെൻഷണൽ റെപ്രസെൻറ്റേഷനാണ്. എക്സ്റ്റേണൽ ത്രെഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ക്രസ്റ്റ് ഒരു കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് ആയിട്ടാണ് നമ്മൾ വരക്കുന്നത്. ത്രെഡിൻ്റെ ക്രസ്റ്റ് ഒരു കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് ആയിട്ടും റൂട്ട് കണ്ടിന്യൂസ് തിൻ ലൈൻസും ആയിട്ടാണ് വരക്കുന്നത്. അതുപോലെ സൈഡ് വ്യൂവിൽ ക്രസ്റ്റ് ഒരു കണ്ടിന്യൂസ് സർക്കിളും റൂട്ട് 3/4 ക്വാർട്ടറിനേക്കാൾ കൂടുതലുള്ള ഒരു പാർഷ്യൽ സർക്കിളുമായിട്ടാണ്, അതായത് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഒരു സർക്കിൾ തിൻ ലൈൻസും ഉണ്ട്, 3/4 ക്വാർട്ടറിനേക്കാൾ കൂടുതലുള്ള ഒരു പാർഷ്യൽ സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ റൂട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ ഈ എക്സ്റ്റേണൽ ത്രെഡിൻ്റെ യൂസ്ഫുൾ ലിമിറ്റ് നമ്മളൊരു കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ത്രെഡിൻ്റെ ഇൻകംപ്ലീറ്റ് ത്രെഡ് ഫോം ഇതുപോലെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ വെച്ചിട്ടും റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതാണ് ഒരു ത്രെഡിൻ്റെ എക്സ്റ്റേണൽ ത്രെഡിൻ്റെ കൺവെൻഷണൽ റെപ്രസെൻറ്റേഷനിൽ വരുന്നത്. ഇനി ഇൻറ്റേണൽ ത്രെഡിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ ഇൻറ്റേണൽ സ്ക്രൂ ത്രെഡ് നമ്മൾ ക്രസ്റ്റും റൂട്ടും ഹിഡൻ ലൈൻസ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഹിഡൻ ലൈൻസ് വെച്ചിട്ടാണ് ക്രസ്റ്റും റൂട്ടും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി സൈഡ് വ്യൂവിലാണെങ്കിൽ നമ്മൾ ക്രസ്റ്റ് ഒരു കണ്ടിന്യൂസ് സർക്കിൾ വെച്ചിട്ടും അല്ലെങ്കിൽ ഒരു ഫുൾ സർക്കിൾ വെച്ചിട്ടും റൂട്ട് 3/4 ക്വാർട്ടറിനേക്കാൾ കൂടുതലുള്ള ഒരു ബ്രോക്കൺ സർക്കിൾ വെച്ചിട്ടുമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഒരു ത്രെഡ് ഫോമിൽ നമ്മൾ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്താൽ, അതായത് M × 50 × 2F × RH എന്ന് വെച്ചാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതൊരു മെട്രിക് ത്രെഡാണ്, അതിൻ്റെ നോമിനൽ ഡയമീറ്റർ 50 mm ആണ്. പിന്നെയുള്ള 2 എന്നുള്ള ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പിച്ച് ആണ്. 50 × 2 എന്ന് വെച്ചാൽ 50 mm നോമിനൽ ഡയമീറ്ററും 2 mm പിച്ച് എന്നാണ്. F ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫൈൻ പിച്ച് എന്നാണ്. × RH എന്ന് കൊടുത്തിരിക്കുന്നതിൽ RH ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്നാണ്. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇതൊരു മെട്രിക് ത്രെഡാണ്, അതിൻ്റെ നോമിനൽ ഡയമീറ്റർ 50 mm ആണ്, പിച്ച് 2 mm ആണ്, ഫൈൻ പിച്ചാണ്, റൈറ്റ് ഹാൻഡ് ത്രെഡാണ്. ഇനി M50 × 2C × LH എന്ന് വെച്ചാൽ എന്താണ്? മെട്രിക് ത്രെഡാണ്, 50 mm ആണ് നോമിനൽ ഡയമീറ്റർ, 2 mm ആണ് പിച്ച്, കോസ് പിച്ചാണ്, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡാണ്. കോസ് ത്രെഡാണ്, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡാണ്.